ഇനയ വിക്രമിൻ്റെ കോബ്രാണ് മൂവി കണ്ടു. പൊതുവെ എല്ലാവരും തമിഴ്നാട്ടിലെ ആൾക്കാർ തമിഴ്നാട്ടിലെ വളരെ മോശം അഭിപ്രായമാണ് പറയുന്നു, പക്ഷെ എൻ്റെ അഭിപ്രായം വേറെയാണ്. എനിക്ക് പാടം നന്നായിട്ട് തോന്നി. അതിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ക്ലാസ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ തമിഴന്മാർ ആ ഒരു ലെവലിലെ ആൾക്കാർക്ക് മാസ ആൾക്കാർക്ക് പാടം മനസ്സിലാവും തോന്നുന്നില്ല, അതായിരിക്കും പ്രോബ്ലം. ഫസ്റ്റ് ഹാഫ് ഹൈലി ടെക്നോളജി എഞ്ചിനീയർ അങ്ങനത്തെ എല്ലാം ഒരു ഹാക്കിംഗ് അങ്ങനത്തെ കാര്യമില്ല. അപ്പോൾ അത് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് കമ്പ്യൂട്ടർ സയൻസും ആക്സിലുള്ള ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. സുഡോക്ക് സോൾവ് ചെയ്യുന്നു മറ്റേല്ല. അത് അങ്ങനത്തെ ഒരു എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത് മനസ്സിലാവുള്ളൂ. സെക്കൻഡ് ഹാഫ് ശരിക്കും മാസ്സാണ്. ഫസ്റ്റ് ഇൻട്രോ അത്ര ശരിയായില്ല. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിളാണ്. നായികമാരെ പെർഫോമൻസ് അത്ര പോരാ. വിക്രം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. റോസ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. റോസിന് നല്ല ബ്രേക്ക് ത്രൂ ആയിരിക്കും. പിന്നെ ജൂണിലെ ആക്ടറായ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാമുക്കോയ ഒരു ഡയലോഗൊന്നുമില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ വേറെ മലയാളത്തിൽ കുറച്ച് നടന്മാരും നടന്മാരൊക്കെ ഉണ്ട്. ഇത് എത്രത്തോളം മാസ്റ്റിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം തമിഴ്നാട്ടിൽ തമിഴ് ഓഡിയൻസ് മിക്കത് മാസ്സാണ്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതുപോലത്തെ പടങ്ങൾ മലയാളത്തിലും വരണം. മലയാള ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്രമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത്: ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഹംബിൾ. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് റോൾ മോഡൽ എടുക്കേണ്ട ആളാണ് വിക്രം. ജൂണിയർ ആർട്ടിസ്റ്റ് നടന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെവർ ഗീവ് അപ്പ് എന്ന പ്രിൻസിപ്പിൻ്റെ ആളാണ് വിക്രം. വിക്രമിനെ കുറിച്ച് പറയാൻ നല്ലൊരു ആക്ടറുമാണ്, സ്റ്റാറുമാണ്. അതായത് എം ജി ആറിൻ്റെ ശിവാജി ഗണേശൻ്റെ കോമ്പിനേഷൻ പറയാം, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കമലഹാസൻ പ്ലസ് രജനീകാന്ത് അങ്ങനെയുള്ള പറയാം. പുള്ളി അച്ചവർ സിനിമയും ചെയ്യുന്നില്ല, സമയമെടുത്ത് അമേരിക്ക ഹോളിവുഡ് സിനിമകൾ വരുന്ന പോലെ ഒന്നും രണ്ട് വർഷമെല്ലാം എടുത്താൽ ചെയ്യുന്ന വിക്രമിൻ്റെ എല്ലാ പടം ഞാൻ ആദ്യമായിട്ട് ഒരു വിക്രം പടം കാണുന്നു. വിക്രമിൻ്റെ മനുഷ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. സൈന്യം, മറ്റ് ധ്രുവത്തിലെ ഗസ്റ്റ് റോളിയറാണ്. മമ്മൂട്ടിയിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. വിക്രമിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാൽ തന്നെയാണ് ആസ് ആൻ ആക്ടർ. എനിവേ, ഇപ്പോൾ പദം പൊതുവേ തമിഴ്നാട്ടിലെ മോശം രൂപയാണ്. കാരണം അവർക്കിതൊന്നും മനസ്സിലാവില്ല, സാധാരണക്കാരാണ്. അവർക്ക് പക്ക മാസ് രജനീകാന്ത്, വിജയ് ഫിലിംസൊക്കെ മനസ്സിലാവുള്ളൂ. കേരളത്തിൽ എങ്ങനെ അറിയില്ല, കേരളത്തിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരായതുകൊണ്ട് ഇത്ര പടം നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ ലാഗൊന്നും കാണുന്നില്ല. നടിമാരത്ര പോരാ. ഇൻട്രോ കുറച്ച് നല്ല ഇൻട്രോ, ഒരു മാസല്ല. പിന്നെ ക്ലൈമാക്സ് പ്രെഡിക്റ്റബിളാണ്. എനിവേ, ഒരു ഇൻ്റർനാഷണൽ ടോപ്പിക്കാണ്, ഇൻ്റർനാഷണൽ മൂവിയാണ്. മലയാള സിനിമയിൽ ഇനി അങ്ങനത്തെ മൂവീസൊക്കെ വരും. മോഹൻലാലിൽ ഇപ്പോൾ ദുബായിൽ പോയിട്ട് ചർച്ച നടത്തി ഇങ്ങനത്തെ മൂവീസാണ്. ഭയങ്കരമായിട്ട് മോഹൻലാലും വിജയും വിക്രത്തിൻ്റെ ഡയറക്ടറിൻ്റെ പടം ചെയ്യാൻ പോകുന്നു. കറക്റ്റാണെന്നറിയില്ല. ഇനിയുള്ള ജനറേഷൻ, ഇനിയുള്ള യുവാക്കൾ, ഇനിയുള്ള ജനറേഷൻ, ഇനിയുള്ള കാലത്ത് ഇങ്ങനത്തെ സിനിമയിൽ ഓടുള്ളൂ. എനിക്ക് തോന്നുന്നു കോബ്ര തമിഴ്നാട്ടിൽ പരാജയമായിരിക്കും. പക്ഷെ കേരളത്തിൽ ഇട്ടാൻ വേണ്ടിയാണ്. കാരണം കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടെ വിവരമുള്ള ആൾക്കാരാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ അഞ്ചിലൊരു നല്ല മാർക്ക് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ പൊതുവേ മോശം അഭിപ്രായമാണ്. പക്ഷേ നിങ്ങൾ പോയി വെറുതെ മോശം അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ പോയി കണ്ടുപോകണം. കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെറുതെ പൊതുവേ ആൾക്കാർ പറയുന്ന മോശം പറഞ്ഞു പോകാതിരിക്കരുത്. മലയാളത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. റോസൻ അഭിനയിക്കുന്നുണ്ട്. ആ ജൂണിലെ ആക്ടർ മാമുക്ക ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. മിയ അഭിനയിക്കുന്നുണ്ട്. മിയയ്ക്ക് കുഴപ്പമില്ലാത്ത റോളുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ അഭിപ്രായം കേട്ട് മാത്രം പോകാതിരിക്കരുത്. കേരളത്തിൽ ഇട്ടാൻ വേണ്ട പടമാണ്. കേരള ഓഡിയൻസിന് പറ്റില്ല. പണ്ട് രണ്ടിക്കാണ് പടമൊന്നും തമിഴ് കേരളത്തിൽ ഓടില്ലായിരുന്നു. കമലഹാസൻ പടം കൂടുമായി. തമിഴ്നാട്ടിൽ പക്ക മാസ് പടങ്ങൾ ഓടുള്ളൂ. എം ജി ആർ അല്ലെങ്കിൽ രജനീകാന്ത്. കാരണം അവിടെ വലിയ അഭിനയത്തിനൊന്നും നല്ല വേലി മാസ്സാണ്. അതുകൊണ്ടാണ് വിജയുടെ പടം എല്ലാം ഭയങ്കരമായിട്ട് ഇട്ടാണ്. എല്ലാം മാസമാണ്. ഇതൊരു 100% മാസ് പടം എന്ന് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ മോശം റിവ്യൂ ആണ്. പക്ഷേ കേരളത്തിൽ നന്നായിട്ട് പോകേണ്ടതാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്.